ഒരു സൈനികനായിരുന്ന ജിം കോർബറ്റ് അറുപത്തിനാല് മനുഷ്യരുടെ കഥ കഴിച്ച ഒരു പെൺകടുവയെ വകവരുത്തുവാൻ നടത്തിയ യത്നം ധീരസാഹസിക കൃത്യങ്ങളുടെ രോമാഞ്ചജനകമായ മാതൃകയായി ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു മനുഷ്യ രുചി രുചിയറിഞ്ഞ് കൊതി പിടിച്ച ആ പെൺകടുവ ജിം കോർബറ്റിനെ പല പ്രാവശ്യം വിഡ്ഢിയാക്കി അളന്നു ഉന്നത്തോടെ രണ്ട് പ്രാവശ്യം അയാൾ ആ ഭീകര ജന്തുവിൻ്റെ നേർക്ക് നിറയൊഴിച്ചു പക്ഷേ മരണത്തിൻ്റെ വായിൽ നിന്നും രണ്ട് പ്രാവശ്യവും അത്ഭുതകരമാംവിധം അത് രക്ഷപ്പെട്ടു ലക്ഷ്യസാധ്യത്തിന് ഒരു വർഷത്തോളം കാലം കണ്ണിൽ എണ്ണയൊഴിച്ച് ജിം കോർബറ്റിന് കാട്ടിൽ അലയേണ്ടി വന്നു കുമയൂണിലെ കൊടുങ്കാട്ടിൽ ഒറ്റയ്ക്ക് നരഭോജിയെ തേടി നടന്ന ജിമ്മിൻ്റെ കഥ സാഹസ കൃത്യങ്ങളുടെ നിരയിൽ കനകാക്ഷരങ്ങൾ കൊണ്ട് കുറിച്ചിട്ടിരിക്കുന്നു വിശാലമായൊരു മേടയിൽ ഒരു എരുമ പുല്ലുമേഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എവിടെ നിന്നെന്നറിയാതെ പ്രത്യക്ഷപ്പെട്ട ഒരു കടുവ ഒന്ന് രണ്ട് പ്രാവശ്യം അതിനെ വലം വെച്ച ശേഷം അതിൻ്റെ പുറത്ത് ചാടി വീണു രണ്ടും കൂടി ഉരുണ്ടു പിരണ്ട് തറയിൽ വീണപ്പോൾ കേട്ട വലിയ ശബ്ദം പരിസരത്തെ നടുക്കി ആ ഹിംസ്ര ജന്തു എരുമയുടെ പുറത്തിരുന്ന് അതിൻ്റെ കഴുത്ത് കടിച്ചെടുത്ത് ചവച്ചു തിന്നു കടുവ എല്ലായ്പ്പോഴും കൈപ്പത്തി കൊണ്ടാണ് ഇരയെ ആക്രമിക്കുന്നതെന്ന പൊതുധാരണയ്ക്ക് വിരുദ്ധമായി അന്നത് കൂർത്തു മൂർത്ത പല്ലുകൾ കൊണ്ടാണ് എരുമയെ വക വരുത്തിയത് ഭയാനകമായ ആ രംഗം നേരിട്ട് കണ്ട ജിം കോർബറ്റ് ഇങ്ങനെ വിവരിക്കുന്നു ഞാൻ കടുവയുടെ വലതുഭാഗത്ത് അഭിമുഖമായിട്ടാണ് നിന്നിരുന്നത് എൻ്റെ കയ്യിൽ ടു സെവൻറ്റി ഫൈവിന്റെ തോക്കുണ്ടായിരുന്നു പെട്ടെന്ന് ഞാൻ കടുവയുടെ നേർ കുന്നം പിടിച്ച് കാഞ്ചി വലിച്ചു എന്തൊരു ദൗർഭാഗ്യം വെടിപൊട്ടലും കടുവയുടെ അപ്രത്യക്ഷമാകലും ഒരുമിച്ച് കഴിഞ്ഞു പിഞ്ചിക്കീറിയ ശരീരത്തോടെ എരുമ രക്തത്തിൽ കുളിച്ച് ചത്തു ചത്തുമലർന്ന് തറയിൽ കിടന്നു വല്ലാത്ത പരാജയമായി പോയെങ്കിലും എരിമയെ തിന്നാൻ അത് വീണ്ടും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ അതൊരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു ജിം കോർബറ്റ് ഒരു വേട്ടക്കാരനല്ല അയാൾ നല്ലൊരു സൈനികനായിരുന്നു ഒന്നാം ലോക ലോകമഹായുദ്ധത്തിൽ എഴുപതാമത്തെ കുമമൂൺ ബറ്റാലിയന് ഫ്രാൻസിൽ അയാൾ നേതൃത്വം നൽകി രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ബ്രിട്ടീഷ് പട്ടാളത്തെ യുദ്ധമുറ പഠിപ്പിച്ചു അതിനുള്ള പാരിതോഷികമായി അയാൾക്ക് കേണൽ പദവി ലഭിച്ചു ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കുമയൂൺ കടുവകളുടെ വിഹാരഭൂമിയായിരുന്നു ഔദ്യോഗിക കണക്കനുസരിച്ച് അഞ്ഞൂറ്റി ഇരുപത്തഞ്ചോളം പേരെ ചുരുങ്ങിയ കാലം കൊണ്ട് കടുവ കൊന്നു തിന്നിരുന്നു ജനങ്ങൾ ഭയം കൊണ്ടിളകി വശായി കുമയൂൺ താഴ്വരയിലുള്ളവരെ നരഭോജികളുടെ ഭീഷണിയിൽ നിന്നും രക്ഷിക്കുവാനുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ജിം കോർബറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നരഭോജിയായ ഒരു പെൺകടുവയായിരുന്നു കുമയൂൺ നിവാസികളുടെ ഉറക്കം കെടുത്തിയത് അവൾ മൃത്യുവിൻ്റെ പിണിയാളായി പ്രത്യക്ഷപ്പെട്ട് കുമയൂൺ പ്രദേശം കുറേക്കാലം ഭരിച്ചുവെന്ന് പറയുന്നതാകും ശരി അറുപത്തിനാല് പേരെ അത് കൊന്നു ഒടുവിൽ അതിൻ്റെ വിഹാരം അവസാനിപ്പിക്കുവാൻ ജിം കോർബറ്റിന് ഒരു വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു വനാന്തരത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഗവൺമെൻറ് റെസ്റ്റ് ഹൗസിൽ താവളം ഉറപ്പിച്ചുകൊണ്ടാണ് ജിം കോർബറ്റ് തൻ്റെ സാഹസ കൃത്യത്തിന് നന്ദി കുറിച്ചത് ഒരു പ്രഭാതത്തിൽ ഒരു വൃത്ത സ്ത്രീ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ഓടി വന്ന ജിം കോർബറ്റിനോട് പറഞ്ഞു തൻ്റെ ഇരുപത്തിരണ്ട് വയസ്സുള്ള ചെറുമകനെ കടുവ കൊന്നു തിന്നെന്ന് എനിക്കിനി ആരുമില്ല എൻ്റെ രണ്ടെരുമകളെ താങ്കൾ എടുത്തുകൊള്ളു പക്ഷേ എൻ്റെ പേരക്കുട്ടിയുടെ കൊലയ്ക്ക് പ്രതികാരം ചെയ്യണം അവർ അപേക്ഷിച്ചു ആ വൃത്തയ്ക്ക് നേരിട്ട ദുരന്തം ജിം കോർബറ്റിനെ വല്ലാതെ വേദനിപ്പിച്ചു നിങ്ങളുടെ പ്രതികാരം ഞാൻ നിറവേറ്റാം അയാൾ അവർക്ക് വാക്കുകൊടുത്തു ജിം കോർബറ്റ് കടുവയെ തേടി നടക്കുമ്പോൾ പത്ത് ദിവസത്തിന് മുൻപ് ഒരു കടുവ ഇരുപത് മൈൽ അകലെയുള്ള പർവ്വതത്തിൻ്റെ താഴ്വരയിൽ വെച്ച് ഒരു കൃഷിക്കാരനെയും അയാളുടെ ഭാര്യയെയും കൊന്നു തിന്നെന്ന് ഗ്രാമത്തലവൻ പറഞ്ഞു ജിം കോർബറ്റിൻ്റെ പിന്നിടുള്ള നീക്കം ഗ്രാമത്തലവൻ നൽകിയ വിവരമനുസരിച്ചായിരുന്നു ഭാണ്ഡം കെട്ടിമുറക്കി വെടിക്കോപ്പുകളും എടുത്തുകൊണ്ട് അയാൾ കടുവയെ തേടിയിറങ്ങി പതിനെട്ട് മൈൽ പിന്നിട്ടപ്പോൾ ഇടതൂർന്ന വനം ദൃശ്യമായി തുടർന്ന് തന്നെ അകമ്പടി സേവിച്ചിരുന്നവരെ ഗ്രാമത്തിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അപകടം നിറഞ്ഞ കടുവാ ജിം കോർബറ്റ് ഒറ്റയ്ക്ക് പോയി ആരെയും പേടിപ്പെടുത്തുന്ന ഒരു ഘോര വനമായിരുന്നത് ഇടുങ്ങിയ റോഡ് നിരുവശങ്ങളിലുമായി പാറക്കൂട്ടങ്ങളും മുൾച്ചെടികളും നിരന്നു നിന്നു ഏതു നരഭോജിക്കും സുഖവാസത്തിനു പറ്റിയ പശ്ചാത്തലം അവിടെയുള്ള വന്യമൃഗങ്ങളുടെ സ്വേച്ഛാധിപത്യത്തെ ചോദ്യം ചെയ്യുവാൻ ആരും ഇന്നേവരെ മുതിർന്നിട്ടില്ല കരിമ്പാറക്കെട്ടുകളുടെയും ഇടതുറന്ന കുറ്റിച്ചെടികളുടെയും നടുവിലൂടെ ജിം കോർബറ്റ് നടന്നു സന്ധ്യയായപ്പോൾ ഒരു മരത്തിൽ കയറി അതിൻ്റെ ശിഖരത്തിൽ ഒടികെട്ടി സുഖമായി ഉറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി അർദ്ധരാത്രിയായപ്പോൾ വിചിത്രമായ ശബ്ദം അയാളുടെ കാതുകളിൽ വന്നലച്ചു താഴേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ജിം കോർബറ്റിനെ വല്ലാതെ ആകർഷിച്ചു ഒരു കരടിയും കുടുംബവും ഇര തേടി ഇറങ്ങിയിരിക്കുന്നു പിറ്റേന്ന് കാലത്ത് താഴെ ഇറങ്ങി അയാൾ വീണ്ടും യാത്ര തുടർന്നു താമസിയാതെ കടുവ ആക്രമിച്ച മൃഗങ്ങളുടെ ഉച്ചിഷ്ടം ചെതറിക്കിടക്കുന്ന ഒരു ഗ്രാമത്തിലെത്തി അവിടെ രണ്ട് കടുവകളുണ്ടെന്ന് ഗ്രാമീണർ പറഞ്ഞപ്പോൾ ജിം കോർബറ്റിന് തൻ്റെ നിഗമനം ശരിയാണെന്ന് തോന്നി നരഭോജിയായ പെൺകടുവയും അതിനെ പിന്തുടരുന്ന ആൺകുട്ടിയും ഡാൽകാമിയ ഗ്രാമത്തിലേക്കുള്ള റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു വെളുത്ത പശുവിനെ കാണാനില്ലെന്ന് ഗ്രാമീണർ അലമുറയിട്ട് വിളിക്കുന്നത് ജിം കോർബറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അയാൾക്ക് ഒരിക്കൽ കൂടി വഴി മാറി സഞ്ചരിക്കേണ്ടി വന്നു പെട്ടെന്ന് വന്യമായ ശബ്ദവും മുരൾച്ചയും കേട്ടു ജിം കോർബറ്റ് ശബ്ദം കേട്ട ദിക്കിലേക്ക് പതുക്കെ നോക്കി രണ്ട് കടുവകൾ അല്പം മുൻപ് ആക്രമിച്ചു കൊന്ന ഇരയെ ആസ്വദിക്കുന്ന ആഘോഷമായിരുന്നു അത് ഗ്രാമീണർ നെഞ്ചത്തടിച്ച് വിളിച്ചുകൊണ്ട് തേടിയിറങ്ങിയ വെളുത്ത പശു എല്ലും തോലുമായി മാറിക്കഴിഞ്ഞത് അയാൾ കണ്ടു ജിം കോർബറ്റ് മനസ്സിൽ കരുതി അനങ്ങിയ കടുവകളുടെ ശ്രദ്ധയിൽപ്പെടും പുറത്ത് ചാടി വീഴുകയും ചെയ്യും അയാൾ കുറേ നേരം നിശ്ചലനായി നിന്നു പിന്നെ പതിഞ്ഞ കാൽവയ്പ്പുകളോടെ പതിനഞ്ചടിയോളം പൊക്കമുള്ള ഒരു പാറയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് കടുവകളെ നോക്കി ഉന്നം പിടിച്ച് കാഞ്ചി വലിച്ചു കുട്ടിക്കടുവ ചത്തു വീണു തള്ള ശരവേഗത്തിൽ പാഞ്ഞ് കാട്ടിലൊളിച്ചു തൻ്റെ തോക്കിനിരയായത് കുട്ടിയാണെങ്കിലും വളർന്നാൽ അതും നരഭോജി നരഭോജിയാകുമല്ലോ എന്നോർത്ത് ജിം കോർബറ്റ് സമാധാനിച്ചു എങ്കിലും പറ്റിയ അബദ്ധത്തിന് ജിം കോർബറ്റിനും തദ്ദേശവാസികൾക്കും വലിയ വില കൊടുക്കേണ്ടി വന്നു അയാൾ ഇങ്ങനെ എഴുതി അതൊരബദ്ധമായിരുന്നു പ്രതികാരദാഹിയായ പെൺകടുവ തുടർന്ന് വെറും പന്ത്രണ്ട് മാസത്തിനുള്ളിൽ പതിനഞ്ച് ഗ്രാമീണരെ കൊന്നു ജിം കോർബറ്റ് അതിൻ്റെ തോൽ ഉരിച്ചെടുത്തുകൊണ്ട് ഡാൽക്കാമിയ ഗ്രാമത്തിലേക്ക് പോയി ഒരു കടുവയെ കൊന്നെന്ന് കേട്ടപ്പോൾ ഗ്രാമീണർക്ക് വലിയ ആശ്വാസം തോന്നിയെങ്കിലും ജിം കോർബറ്റിനെ കണ്ടപ്പോൾ എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി തങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് ജിം കോർബറ്റിൻ്റെ പ്രേതമാണോ അവർ അന്യോന്യം നോക്കി കാരണം അയാളെ കടുവ കൊന്നു തിന്നെന്നാണ് അവർ കരുതിയിരുന്നത് അല്പനേരത്തെ നാടകീയ നിശബ്ദതയ്ക്ക് ശേഷം ജിം കോർബറ്റിൻ്റെ സാഹസിക യജ്ഞം അവർക്കെല്ലാം മനസ്സിലായി തങ്ങളുടെ രക്ഷകനായി അവതരിച്ച ജിം കോർബറ്റിനെ ആർക്കും കുരവിയും നാടൻ നൃത്തവും ഒക്കെയായി അവർ ആഘോഷപൂർവ്വം വരവേറ്റു യഥാർത്ഥ നരഭോജിയെ എത്രയും വേഗം തൻ്റെ തോക്കിനിരയാക്കുന്നതിന് വേണ്ടി ജിം കോർബറ്റ് പുതിയൊരു പദ്ധതി ആസൂത്രണം ചെയ്തു കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ഇരുപത് പേരെ കൊന്നു കൊന്നുശാപ്പിട്ട പെൺകടുവ നിത്യസഞ്ചാരം ചെയ്യുന്ന വഴിയിൽ അയാൾ എരുമകളെ കെട്ടിയിട്ടു പത്ത് ദിവസം ഉന്നം പിടിച്ച തൂക്കുമായി ഉറക്കമിളച്ച് കാത്തിരുന്നുവെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല ജിം കോർബറ്റിന് വലിയ നിരാശ തോന്നി പക്ഷേ പതിനൊന്നാമത്തെ ദിവസം എരുമകളിൽ ഒരെണ്ണം അപ്രത്യക്ഷമായ വിവരം അയാളുടെ കാതുകളിലെത്തി സംഭവ സംഭവസ്ഥലത്ത് ജിം കോർബറ്റ് പാഞ്ഞെത്തി കടുവയെ വെടിവെക്കാൻ പാകത്തിന് സുരക്ഷിതമായൊരു സ്ഥലത്ത് അയാൾ പതുങ്ങി കാത്തിരുന്നു ഹൃദയസ്പന്ദനം കാതുകൾക്ക് വേദ്യമാകുന്ന പരിപൂർണ നിശബ്ദമായ അന്തരീക്ഷത്തിൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നരഭോജി പ്രത്യക്ഷപ്പെട്ടു പക്ഷേ ആ നരഭോജി ജിം കോർബറ്റ് ശ്വാസമറക്കി പിടിച്ച് പ്രതീക്ഷിച്ചിരുന്ന പെൺകടുവ ആയിരുന്നില്ല നല്ല വലിപ്പമുള്ള ഒരു പുലിയായിരുന്നു ചക്കിന് വെച്ചത് കൊക്കിന് ജിം കോർബറ്റ് തോക്കിൻ്റെ കാഞ്ചി വലിച്ചു പള്ളയിൽ വെടിയുണ്ട തുളച്ച് കയറിയ ഹിംസ്രജന്തു നിലത്ത് വീണു പിടഞ്ഞ് മരിച്ചു പെട്ടെന്നറാൽ അദ്ദേഹത്തിനടുത്തേക്ക് പാഞ്ഞു വന്നു കഷ്ടിച്ച അര അകലെ വെച്ച് ഒരു സ്ത്രീയെ കടുവ പിടിച്ചെന്ന് വല്ലാത്ത പാരവശ്യത്തോടെ അയാൾ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു ജിം കോർബറ്റ് ഉടനെ സംഭവസ്ഥലത്തേക്ക് പോയി ആളനക്കം കേട്ടപ്പോൾ കടുവ അപ്രത്യക്ഷമായി തന്നെ വിട്ടുപോകുന്ന പ്രാണനെ പിടിച്ചടക്കാൻ പാടുപെടുന്നതുപോലെ നിലത്ത് ചോരയിൽ കുളിച്ച് പിടഞ്ഞുകൊണ്ടിരുന്ന സ്ത്രീയെ കണ്ടപ്പോൾ ജിം കോർബറ്റിന് വിവരണാതീതമായ അസ്വസ്ഥത അനുഭവപ്പെട്ടു ശുശ്രൂഷിച്ചുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ലെന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായെങ്കിലും അയാൾ ആ സ്ത്രീയുടെ ശരീരത്തിൽ കടുവയേൽപ്പിച്ച മുറിവുകൾ ചൂടുവെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കി സ്വന്തം ഉടുപ്പ് വലിച്ചു കീറി പിഞ്ഞിപ്പോയ കണ്ണും കഴുത്തും വെച്ചു പക്ഷേ ജിം കോർബറ്റിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പത്ത് ദിവസത്തിനുള്ളിൽ മരണത്തിൻ്റെ വായിലകപ്പെട്ട ആ സ്ത്രീ ജീവിതത്തിലേക്ക് തിരികെ വന്നു തന്നെ വെട്ടിച്ച് പെൺകടുവ വിലസി നടക്കുന്നതിൽ ജിം കോർബറ്റിന് വല്ലാത്ത ആമർശം തോന്നി സ്ത്രീ ആക്രമിക്കപ്പെട്ട സ്ഥലത്ത് ഒരാടിനെ കെട്ടിയിട്ട് കടുവയുടെ വരവും കാത്തയാൾ വീണ്ടും കാത്തിരുന്നു പക്ഷെ പെൺകടുവ വന്നില്ല പകരം തനിക്ക് നേരെ നീളുന്ന അവഹേളനം പോലെ ഒരു വാർത്ത ജിമ്മിൻ്റെ കാതുകളിലെത്തി നാലു മൈൽ അകലെയുള്ള ലോഹാലി ഗ്രാമത്തിൽ വെച്ച് നരഭോജി ഒരാളെ ആക്രമിച്ചിരിക്കുന്നു കോർബറ്റ് പ്രാന്തമായ വേഗത്തിൽ ലോഹാലിയിലെത്തി അവിടെ നരഭോജിയുടെ ആക്രമണത്തിനിരയായത് ഒരു യുവതിയായിരുന്നു കടുവയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ഒരു കുഴിയിലേക്കെടുത്ത് ചാടിയ യുവതിയുടെ പിറകെ കടുവയും ചാടി സാധുവായ ആ യുവതിക്ക് മാരകമായ പരിക്കേറ്റു വേണ്ടത്ര ശുശ്രൂഷ നൽകിയെങ്കിലും അവളെ രക്ഷിക്കുവാൻ കോർബറ്റിന് കഴിഞ്ഞില്ല നേരം പുലരുന്നതിന് മുൻപ് ആ യുവതി മരിച്ചു അതേവരെ അരങ്ങേറിയ നരഭോജി സംഭവത്തിൻ്റെ ആകെത്തുകയിൽ നിന്നും ജിം കോർബറ്റ് ചില നിഗമനങ്ങളിലെത്തി അവയിലൊന്ന് പെൺകടുവയുടെ ആക്രമണത്തിനിരയായവരിൽ ഭൂരിഭാഗവും ചെറുപ്പക്കാരാണ് എന്നതായിരുന്നു ഒറ്റ ആക്രമണത്തിൽ ഇരയെ കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത വിധം പരീക്ഷീണയാണ് ആ പെൺകടുവ എന്നതായിരുന്നു രണ്ടാമത്തേത് ഈ രണ്ട് നിഗമനങ്ങളും ശരിയായിരുന്നു കൊലയാളിയെ വീഴ്ത്താൻ ജിം കോർബറ്റ് വീണ്ടും കാത്തിരുന്നു ആ കാത്തിരിപ്പും അയാൾക്ക് കുറേ നിരാശ സമ്മാനിച്ചതല്ലാതെ വിശേഷിച്ചൊന്നും ഉളവാക്കിയില്ല സംഗതി അത്ര എളുപ്പമുള്ളതല്ലെന്ന അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയ കോർബറ്റ് എല്ലാം ചുരുട്ടിക്കെട്ടിക്കൊണ്ട് റെസ്റ്റ് ഹൗസിലേക്ക് മടങ്ങി വഴിയിൽ വെച്ച ഒരു ഇടയച്ചെറുക്കൻ അയാളോട് പറഞ്ഞു കടുവ നിശ്ചയമായും ആ പരിസരത്ത് എവിടെയോ തന്നെ ഉണ്ടെന്ന് അവൻ്റെ വാക്കുകൾ കേട്ട ജിം കോർബറ്റിന് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല അയാൾ അവനൊരു സിഗരറ്റ് നൽകിയ ശേഷം റെസ്റ്റ് ഹൗസ് ലക്ഷ്യമാക്കി നടന്നു പക്ഷേ അടുത്ത പ്രഭാതത്തിൽ ജിം കോർബറ്റ് ഉണർന്നത് തലേ ദിവസം കണ്ട ഇടയച്ചെറുക്കനെ കടുവ ആക്രമിച്ചു പിടിച്ചു എന്ന വാർത്ത കേട്ടുകൊണ്ടായിരുന്നു കടുവയ്ക്ക് ആക്രമണ സ്ഥലത്ത് വെച്ച് അവനെ കൊല്ലാൻ കഴിഞ്ഞില്ല കാരണം കടുവ അവനെ ആക്രമിച്ചപ്പോൾ കൂടെയുണ്ടായിരുന്ന എരുമകൾ കടുവയെ ആക്രമിച്ചു എന്നിട്ടും അവന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല ആശുപത്രിയിൽ വെച്ച് സാധുവായ ആ ഇടയച്ചെറുക്കൻ അന്തിശ്വാസം വലിച്ചു കോർബറ്റ് വല്ലാത്ത പ്രതിസന്ധിയിലായി അമർഷവും നിരാശയും പശ്ചാത്താപവും അയാളുടെ മനസ്സിനെ ആക്രമിച്ച് തളർത്തി അരയും തലയും മുറുക്കി വേട്ടയ്ക്ക് പുറപ്പെട്ടതു മുതൽ ഇടയച്ചെറുക്കൻ്റെ മരണം വരെയുള്ള സംഭവ പരമ്പരകൾ ഒരു ചലച്ചിത്രം പോലെ അയാളുടെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നു എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞപ്പോൾ നരഭോജിയെ വക വരുത്തിയേ തീരൂ എന്ന് ജിം കോർബറ്റിൻ്റെ മനസ്സ് മന്ത്രിച്ചു അതിനുവേണ്ടി മനസ്സിനെ അദ്ദേഹം വീണ്ടും ശക്തമാക്കി കുറച്ചു നാളത്തെ വിശ്രമത്തിന് ശേഷം ജിം കോർബറ്റ് പെൺകടുവയെ തേടിയുള്ള തൻ്റെ യാത്ര പുനരാരംഭിച്ചു അപ്പോൾ മഞ്ഞുകാലമായിരുന്നു തൻ്റെ വെടിയുണ്ടകളിൽ നിന്നും പല പ്രാവശ്യം വഴിതിമാറി രക്ഷപ്പെട്ട സൂത്രശാലിയായ പെൺകടുവയെ പതിയിരുന്ന് ആക്രമിക്കുവാനുള്ള തന്ത്രങ്ങളായിരുന്നു അയാൾ ആവിഷ്കരിച്ചത് ഈ അവസരത്തിൽ കടുവ ഒരു കാളയെ കൊന്നു കാളയെ കൊന്നു ശാപ്പിട്ട സ്ഥലത്ത് അയാൾ ഒരു എരുമയെ കെട്ടിയിട്ട് ഇരുപതടി ഉയരമുള്ള ഒരു പാറയുടെ മുകളിൽ കയറി ഉന്നം പിടിച്ച തോക്കുമായി പതുങ്ങിയിരുന്നു കുറേ നേരം കഴിഞ്ഞപ്പോൾ എരുമ താഴേക്ക് നോക്കിക്കൊണ്ട് ചില ചേഷ്ടകൾ കാണിക്കുന്നത് ജിം കോർബറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അയാൾ താഴ്വരയിലേക്ക് നോക്കി നരഭോജിയായ പെൺകടുവ ചോരം അണത്തു കൊണ്ടുവരുന്നത് അയാൾ കണ്ടു എരുമയെ കണ്ടയുടൻ അത് ചാടി വീണു ഇതുതന്നെ തക്കം ജിം കോർബറ്റ് ഉന്നം പിടിച്ച് കാഞ്ചി വലിച്ചു രണ്ടു വെടി എന്തൊരു കഷ്ടം രണ്ടും പിഴച്ചു കടുവ എരുമയെ വിട്ടിട്ട് കാട്ടിൽ മറഞ്ഞു എന്നിട്ടും അയാൾ തൻ്റെ അന്വേഷണം അവസാനിപ്പിക്കുവാൻ കൂട്ടാക്കിയില്ല തൊട്ടടുത്ത ദിവസം സായാഹ്നത്തിൽ ജിം കോർബറ്റ് കാട്ടിലുള്ള ഒരു മണൽ പ്രദേശത്തെത്തി അവിടെ ഒരു കടുവ കിടക്കുന്നത് അയാൾ കണ്ടു സംതൃപ്തമായൊരു സത്യയ്ക്ക് ശേഷം ആ നരഭോജി സുഖവിശ്രമം കൊള്ളുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി തന്നെ ഇത്രയും കാലം വലച്ച ഹിംസ്രജന്തു തന്നെ ആയിരിക്കുമോ അത് ജിം കോർബറ്റ് വല്ലാതെ ഉത്തേജിതനായി അയാൾ കിറുകൃത്യമായി ഉന്നം പിടിച്ച് കാഞ്ചി വലിച്ചു ഇത്തവണ കോർബറ്റിന് കൈപ്പഴയൊന്നും പറ്റിയില്ല വെടിയുണ്ട നരഭോജിയായ പെൺകടുവയുടെ നട്ടലിൽ തറച്ചു കുറേ നേരം പിണച്ചടിച്ച ശേഷം നിരവധി പേരെ കടിച്ചു കീറി കാലന്നൂർ കയച്ച ആ ഹിംസ്രജന്തു മുൻകാലുകളിൽ തല ചായച്ച് നിലം പറ്റി നിശ്ചലമായി സന്തോഷാധിക്യം കൊണ്ട് ജിം കോർബറ്റ് മതി മറന്നു തൻ്റെ കഠിന പരിശ്രമം വിജയിച്ചു അവസാനം ലക്ഷ്യം കണ്ടിരിക്കുന്നു തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും ആക്രമിച്ചു കൊന്നതിൽ പ്രതികാരം പൂണ്ടിരുന്ന ഗ്രാമീണർ ജിം കോർബറ്റിനെ വലയം ചെയ്ത് അഭിനന്ദനങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്തു ആ ഗ്രാമീണർക്ക് അന്ന് ഉത്സവമായിരുന്നു പെൺകടുവയുടെ നഖങ്ങളും പല്ലുകളും പിഴുതെടുത്ത് ആക്രമണത്തിന് ഇരയായവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി അവർ സൂക്ഷിച്ചു വെച്ചു